ഹായ്, എൻ്റെ പേര് റിൻസി ജോൺ. ഞാൻ ജൂലൈ 20 ഒ ഇ ടി എക്സാം ആദ്യത്തെ തവണ എഴുതി. ആദ്യത്തെ തവണ തന്നെ ഒ ഇ ടി എക്സാം പാസ്സാവാൻ സാധിച്ചു, താങ്ക്സ് ടു മെഡിസിറ്റി. ഞാൻ മെഡിസിറ്റി കണ്ണൂരിൽ നിന്നായിരുന്നു ട്രെയിനിങ് എടുത്തത്. 3 മാസത്തെ കോച്ചിങ് ആയിരുന്നു. ആദ്യം വന്നപ്പോൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു, നിർത്തിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു, ഒരുപാട് ലേണിംഗ് റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ റൈറ്റിംഗ് ഡിസ്കഷൻ, ഇൻഡിവിജ്വൽ കറക്ഷൻസിനോടൊപ്പം തന്നെ ഡിസ്കഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു, അതൊക്കെ റൈറ്റിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു. പിന്നെ ദിവസവും ഇൻഡിവിജ്വൽ സ്പീക്കിങ്ങും ഫേസ് ടു ഫേസ് സ്പീക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സ്പീക്കിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ മെഡിസിറ്റിയിലെ മെറ്റീരിയൽസ്, ലേണിംഗ് ലിസണിങ് ആൻഡ് റീഡിംഗ് മെറ്റീരിയൽസൊക്കെ നല്ല അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആയിരുന്നു, അതുവഴി എനിക്ക് റീഡിംഗും ലിസണിങ്ങും പാസ്സാവാൻ സാധിച്ചു. താങ്ക്സ് ടു മെഡിസിറ്റി. എൻ്റെ പേര് അഞ്ജലി ജോണി. ഞാൻ റീസെൻ്റായിട്ട് ഒ ഇ ടി പാസ്സൗട്ടായതാണ്. ഞാൻ 2 മന്ത് കോഴ്സാണ് മെഡിസിറ്റിയിൽ നിന്ന് എടുത്തത്. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഇവിടുത്തെ ലേണിംഗ് മെറ്റീരിയൽസും എന്നെ കൂടുതൽ സഹായിച്ചു. ഇവിടെ വന്നപ്പോൾ ഞാനൊരു 0 ലെവലായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് മൂലവും ഇവിടുത്തെ പ്രാക്ടീസ് മൂലവുമാണ് എനിക്ക് ഒ ഇ ടി ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. താങ്ക്സ് ടു മെഡിസിറ്റി. എൻ്റെ പേര് ജോസ്മി ജോസ്. ഞാൻ ഒ ഇ ടി എക്സാം ജൂലൈ 20 ഡേറ്റ് എടുത്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. കണ്ണൂർ മെഡിസിറ്റിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇവിടെ 1 മാസത്തെ കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. നല്ല ടീച്ചിങ് ഫെസിലിറ്റിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് റൈറ്റിംഗ് ക്ലാസ് ഡിസ്കഷനായിരുന്നു. ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ കറക്ഷനും അതിനോടൊപ്പം ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം കൂടി ആയിട്ട് ക്ലാസ് നന്നായിട്ട് പറഞ്ഞുതരുമായിരുന്നു. എത്ര ചെറിയ ടോപ്പിക്കാണത് അത് എങ്ങനെ ഇലാബറേറ്റ് ചെയ്യാമെന്നും, എത്ര വലിയ ടോപ്പിക്കാണെങ്കിൽ അത് എത്ര കേസ് നോട്ടാണെങ്കിൽ അതെങ്ങനെ കൺസൈസ് ചെയ്യാമെന്നും പറഞ്ഞു തരുമായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിന് ഗ്രൂപ്പ് ക്ലാസ്സിൽ വെച്ച് ഗ്രൂപ്പ് സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു, കാരണം ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കറക്ഷൻസൊക്കെ പറഞ്ഞു തരും. അതേപോലെ ഇൻഡിവിജ്വൽ സ്പീക്കിങ്ങിന് മുമ്പ് ടീച്ചേഴ്സാണെങ്കിലും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. പിന്നെ റീഡിങ് റൈറ്റിംഗ് മെറ്റീരിയൽസ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എപ്പോഴും നമ്മുടെ മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ കോമൺ ആയിട്ടുള്ള ന്യൂസ് പേപ്പറും ബുക്സും അങ്ങനത്തെയൊക്കെ വായിക്കണം, പിന്നെ ഹെൽത്ത് ന്യൂസ് അതൊക്കെ കേൾക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് പാസ്സായതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് കർത്താവിനോടാണ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പാസ്സായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക്സ് ടു മെഡ്സിറ്റി.